നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ വഴി വരുന്ന ചോദ്യങ്ങൾക്ക് ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം നൽകുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡോക്ടർ, ഒരു 58-കാരൻ്റെ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇന്നേ വരെ ഒരു തവണ പോലും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ യൂറിൻ റുട്ടീൻ ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് എല്ലാം നോർമലാണ്. ഒരിക്കൽ PSA ചെയ്തപ്പോഴും നോർമൽ. 58 വയസ്സുണ്ട്. ഇനി എന്ത് ചെയ്യണം? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഓക്കെ, 58 വയസ്സ് ഉള്ള ഒരാളിനുള്ള ഒരു സംശയമാണിത്. സംശയം, ബാക്കി ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നോർമലാണ്. പക്ഷേ ഈ ടെസ്റ്റുകളെല്ലാം നോർമലായാലും വേണമെങ്കിൽ വേറെ ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ പേഷ്യൻറ്റിന് ഒരു ഇവാലുവേഷൻ, ഒരു പ്രൈമറി ഇവാലുവേഷൻ ചെയ്യുന്നത് ടെസ്റ്റുകളോ ഒരു സ്ക്രീനിങ് ടെസ്റ്റുകളോ ചെയ്യുന്നത് നല്ലതായിരിക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ കാറ് മേടിച്ചു കഴിഞ്ഞാൽ കാറ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ അതിന് വർക്ക്ഷോപ്പിൽ പോകുന്നത്, അതിൽ സർവീസ് ചെയ്യാനൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള കാറുകളൊക്കെ എന്ന് വെച്ചാൽ 10,000 കിലോമീറ്ററോ 5,000 കിലോമീറ്ററോ ഓടിയ ഉടനെ ഒരു കംപ്ലീറ്റ് ചെക്കപ്പാണ്. ഒരു കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും ചെക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പുതിയൊരു ഇതാണ് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്നൊക്കെ പേര് പറയുന്ന അതിനകത്ത് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ സ്ക്രീനിങ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ PSA നോർമലായിരിക്കാം, ഇൻഫെക്ഷൻ വന്നിട്ടില്ല, വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും പ്രായമാകുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തുടങ്ങാം. അതിൻ്റെ ഒരു ഏർലി സിംറ്റംസ് ഒന്നോ അല്ലെങ്കിൽ ഒരു സിംറ്റം ഇല്ലാത്തൊരു സ്റ്റേജ് എന്നോ വേണേൽ ഇതിന് പറയാം. എന്തായാലും പ്രോസ്റ്റേറ്റ് പ്രായം കൂടുന്നതനുസരിച്ച് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞതെല്ലാം നോർമലായിരിക്കും. ഈ പറഞ്ഞതെല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് വന്നിട്ട് അതിന് കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ്. PSA വരുന്നത് പ്രോസ്റ്റേറ്റ് വന്നിട്ട് അതിനകത്ത് ക്യാൻസറിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും പ്രോസ്റ്റേറ്റ് എല്ലാവരും തന്നെ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു ഏർലി സിംറ്റംസ് നമ്മൾ ശ്രദ്ധിച്ചു പോകണമെന്നില്ല. രാത്രിയിൽ ഒഴിക്കുന്ന ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ നേരത്തെ 1 പ്രാവശ്യം ഒഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ 2 പ്രാവശ്യം ആകും, അല്ലെങ്കിൽ 3 പ്രാവശ്യം ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു ഫീൽ വരും. ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും മനസ്സിനിങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് ഒരു അൾട്രാസൗണ്ട് എന്തായാലും ചെയ്യണം. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി ഒരു ഫ്ലോമെട്രി നോക്കിയാൽ ഏകദേശം പ്രോസ്റ്റേറ്റ്, ഇപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം നോർമലാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടാകുകയും ആവശ്യത്തിനുള്ള ഫ്ലോ ഒരു 10-15 mL വേണം അതിനകത്ത് ഒരു ഫ്ലോ വരാൻ. ഇത് രണ്ടും നോർമലാണെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ടൊന്നും ചെയ്യേണ്ട. എന്നിരുന്നാലും വർഷത്തിലൊരിക്കൽ എക്സിക്യൂട്ടീവ് ചെക്ക് ഇപ്പോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ 58 വയസ്സൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു PSA ചെയ്യണം, ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. ഇത് രണ്ടും മറ്റേ എക്സിക്യൂട്ടീവ് ചെക്കപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കണം. അങ്ങനെയുള്ള പാക്കേജസ് ഇപ്പം അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ 50 വയസ്സോ 55 വയസ്സോ കഴിഞ്ഞ ഉടനെ ഈ പ്രോസ്റ്റേറ്റ് ഇവാലുവേഷനോട് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം അത് വളരെ കൃത്യമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമോ എന്നുള്ളതായിരുന്നു സംശയം. അൾട്രാസൗണ്ട് സ്കാനിനൊപ്പം തന്നെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് PSA ടെസ്റ്റ് കൂടി പീരിയോഡിക്കലി ചെയ്തു പോകണം എന്നുള്ളതാണ് ഡോക്ടറുടെ വിദഗ്ധമായ അഭിപ്രായം. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആ സംശയങ്ങൾക്കുള്ള മറുപടി ഈ സെഷനിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.